മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ എം ജി രാജൻ, ആസാം. പ്രാർത്ഥനയോടെ ശ്രവിച്ച മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നിരാവിലെ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. അതേ അധ്യായത്തിൻ്റെ തന്നെ 16-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗ്യം, ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായ അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. ഈ രണ്ട് വേദഭാഗങ്ങളിലായിട്ട് രണ്ട് തരം ദാസന്മാരെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ, മറ്റൊന്ന് പാപത്തിൻ്റെ ദാസന്മാർ. ആരാണ് ദാസൻ? അതിനെക്കുറിച്ച് ചെറിയ നിലകളിൽ ഇങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ദാസൻ. എങ്ങനെയെന്നാൽ, യജമാനന് യഥാർത്ഥമായി കീഴടങ്ങി യജമാനൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് അവരുടെ പ്രവൃത്തിയിലും സംസാരത്തിലും നടപ്പിലും ഏതൊരു കാര്യത്തിലും യജമാനനെക്കുറിച്ച് ചിന്തിച്ച് യജമാനനെ പ്രസാദിപ്പിക്കേണ്ടതിനായിട്ട് ഉത്സാഹത്തോടെ, അനുസരണത്തോടെ, താഴ്മയോടെ നിൽക്കുന്ന, ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥമായ ദാസൻ. അങ്ങനെയെങ്കിൽ പാപത്തിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ, പാപത്തിൻ്റെ അർത്ഥാത് പിശാചിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നാം എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പിശാചിൻ്റെ അടിമകളായി ജീവിച്ചവരാണ്. പിശാചിൻ്റെ ഇഷ്ടം നമുക്ക് തോന്നുന്ന വിധത്തിൽ നാം ജീവിച്ചു. അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ആ കാര്യങ്ങൾ അന്ന് ജീവിച്ചതും പ്രവർത്തിച്ചതും ചെയ്തതും സംസാരിച്ചതും കണ്ടതുമൊക്കെ നാം പുറമെ പറയുന്നത് മോശമാണ് എന്ന്, അത് പറയാൻ കൊള്ളുന്നതല്ല എന്ന്, ലജ്ജാകരമായ കാര്യമാണ് എന്ന് ഈ അധ്യായത്തിൻ്റെ തന്നെ 20-ാമത്തെ വാക്യത്തിലും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ും 12-ും വാക്യങ്ങളിലും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ, അന്ന് നാം രഹസ്യത്തിൽ ചെയ്തതായിരിക്കാം, അത് പക്ഷേ പുറമെ പറയാൻ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണ്, പിശാചിൻ്റെ പ്രവൃത്തികളാണ്. പിശാചിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ വളരെ ആനന്ദത്തോടും സന്തോഷത്തോടും വളരെ ഉല്ലാസത്തോടും കൂടെ ചെയ്ത നമ്മുടെ പ്രവൃത്തികളാണതെല്ലാം. അത് പുറമെ പറയാൻ ഇന്ന് ലജ്ജ തോന്നുന്നു. അതുകൊണ്ട് ആരും അതൊന്നും പുറമെ പറയാറുമില്ല. പിന്നെ ഈ പാപത്തിൻ്റെ ദാസന്മാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യം എന്താണ്, അവിടെ സംബന്ധിച്ച് അതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7-ാം അധ്യായത്തിലാണ്, പല കാര്യങ്ങളുണ്ട് എങ്കിലും ഞാൻ ചുരുക്കമായിട്ട് പറയാം. 7-8 പറയുന്നു, പാപമോ സകല മോഹത്തെയും ജനിപ്പിക്കുന്നു. 11-ാം വാക്യം, പാപം നമ്മെ ചതിക്കുന്നു, മാത്രമല്ല നമ്മെ കൊല്ലുന്നു എന്നാണ്. 14-ും 15-ും വാക്യങ്ങളിൽ, ഞാൻ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, പൗലോസ് സ്വയം പറയുന്നതാണ്. അപ്പം അങ്ങനെ പാപത്തിന് ജീവിക്കുന്ന ആളുകൾ പാപം സംബന്ധിച്ച്
മരിക്കും എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പാപം ചെയ്യുന്ന പാപത്തിൻ്റെ ദാസന്മാർ നിശ്ചയമായിട്ടും മരിക്കും. ആ മരണം കേവലം ജഡത്തിൻ്റെ മരണമല്ല, മറിച്ച് ആത്മാവിൻ്റെ മരണമാണ്, നിത്യമായ നരകത്തിലേക്കുള്ള പോക്കാണത്. എന്നാൽ മറ്റൊരു ദാസനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതാരാണ്? ദൈവത്തിൻ്റെ ദാസൻ. ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന, ദൈവത്തിന് സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ. ഈ ദാസൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വാക്ക് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്, ഒരടിമ. അടിമ എന്താണ്? യജമാനൻ അവനെ വിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ വില കൊടുത്ത യജമാനന് കീഴടങ്ങി വില കൊടുത്ത യജമാനൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കണം. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ തൻ്റെ രക്തം നമുക്ക് പകരമായി വില കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ആകയാൽ പ്രിയ ദൈവജനമേ, നാം അവൻ്റെ അടിമയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദാസന്മാർ. എന്നാൽ വേറൊരു നിലകളിൽ പറഞ്ഞാൽ നാം വാസ്തവമായിട്ടും അവൻ്റെ അടിമകൾ തന്നെയാണ്, അടിമകൾ തന്നെ ആയിരിക്കണം. പക്ഷേ ദൈവം നമ്മെ അടിമയായിട്ടല്ല കാണുന്നത്. പിന്നെയോ ഈ റോമാലേഖനത്തിൽ തന്നെ പറയുന്നത്, അവിടെ പറയുന്നത് ദൈവം നമ്മെ കൂട്ടവകാശികളായിട്ടാണ് കാണുന്നത്. ദൈവം നമുക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. ദൈവം നമുക്ക് വിശുദ്ധീകരണവും നിത്യജീവനും നിത്യമായ സന്തോഷവും ഒക്കെ നൽകിത്തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ മക്കളായിട്ട് കാണുന്നു. ദൈവം നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുത്രത്വത്തോട് ചേർത്ത് നിർത്തി പുത്രന്മാരായിട്ട് നമ്മളെ കാണുന്നു. നോക്കണം, ഇത്ര വലിയ സൗഭാഗ്യങ്ങളാണ് നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്നത്. അങ്ങനെ ഇത്രയും വലിയ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നാം ലഭിച്ചിരിക്കുമ്പോൾ നാം ദൈവത്തെ പ്രസാദിക്കുന്നവരായിത്തീരണ്ടേ? അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണമെങ്കിൽ ചില ഗുണഗണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. അതിലൊന്നാമത്തെ കാര്യം ഇതിൻ്റെ 16-ാമത്തെ വാക്യത്തിലുണ്ട്, നല്ല അനുസരണം വേണം. 17-18 വാക്യങ്ങളിൽ വായിക്കുന്നത് ഹൃദയപൂർവ്വം അനുസരിക്കണം. 19-ാമത്തെ വാക്യത്തിൽ നല്ല സമർപ്പണം നമുക്ക് വേണം. അപ്പോൾ ശരിയായ ദാസന് എന്തൊക്കെ വേണം? അത്യാവശ്യം അവന് അനുസരണം വേണം, സമർപ്പണം വേണം. നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഇതുണ്ടോ? ശരിയായ അനുസരണവും ശരിയായ സമർപ്പണവും ദൈവത്തോടുണ്ടോ? നാം നല്ല ദാസന്മാരാണോ? ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നവരാണോ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ? പ്രിയ വിശ്വാസിയെ, അങ്ങനെ അല്ലെങ്കിൽ നാം ജഡത്തിന് ദാസന്മാരായിട്ടിരിക്കുകയാണ്. അതൊരിക്കലും ശരിയായൊരു നിലപാടല്ല. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നാം അവന് ദാസന്മാരായി അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. അത് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നു, ദൈവം പ്രതീക്ഷിക്കുന്നു. പൗലോസും ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നു. ആകയാൽ ദൈവത്തിന് ദാസന്മാരായി തീരുക. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.